എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്ന റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സ് ആണ്, കിഴങ്ങുകൊണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഒരു ചെറിയ 5 കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലൊക്കെ ഈ വലിയ കിഴങ്ങുണ്ടെങ്കിൽ 2-3 എണ്ണം ഒക്കെ എടുക്കാം. ഞാൻ ചെറുതായതുകൊണ്ടാണ് 5 എണ്ണം പുഴുങ്ങിയെടുത്തത്. അത് നമുക്ക് ഉടച്ചെടുക്കണം. പിന്നെ 1 teaspoon മുളക് പൊടി, പിന്നെ അല്പം ആവശ്യത്തിന് ഉപ്പ് പൊടി, പിന്നെ 2 tablespoon കോൺഫ്ലവറിൻ്റെ പൊടിയെ, അല്പം മല്ലിയില, ഇത്രയും മാത്രം മതി. നല്ല ക്രിസ്പി ആയിട്ടുള്ള കിഴങ്ങിൻ്റെ സ്നാക്സ് നമുക്ക് ഉണ്ടാക്കാം. നമുക്ക് ഉടച്ചെടുക്കാവേ, നല്ല പോലെ ഉടയണേ. ഇതെല്ലാം കിഴങ്ങ് നല്ല ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 teaspoon കാശ്മീരിയുടെ പൊടിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് 1 ശകലം, പിന്നെ 2 tablespoon കോൺഫ്ലവറിൻ്റെ പൊടിയാണ്, പിന്നെ മല്ലിയില. ഇത്രയും ഇട്ട് നമുക്കെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതെല്ലാം കൈകൊണ്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഈ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെയൊക്കെ നമ്മൾ വെള്ളം ഇത് ചേർക്കുന്നില്ലേ. ഇത് നമുക്ക് കുഴച്ചെടുക്കാം. കുഴച്ച് ഉരുണ്ട പോലാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു ചപ്പാത്തി പലകയിലൊന്ന് പരത്തിയെടുക്കണം. ഇതോടെ അതേ നമ്മൾ ആ കുഴച്ച് വെച്ച മാവ് ഇങ്ങനെ ചപ്പാത്തി പലക പരത്തിയിട്ടുണ്ട്. ഇതിന് പൊടിയും എണ്ണയും ഒന്നും തൂക്കണ്ടേ. ഇനി നമുക്ക് ഒരടപ്പ് കൊണ്ട് ഇങ്ങനെ വട്ടം മുറിച്ച് മുറിച്ചെടുക്കാവേ. 4 വട്ടം നമ്മളിട്ടിട്ടുണ്ട്. ആ 4 വട്ടം മതി നമുക്ക്. ആ ബാക്കിയുള്ള ഇത് നമുക്ക് വീണ്ടും എടുത്ത് കുഴച്ച് ഇതേപോലെ വട്ടമാക്കി എടുക്കണേ. ഒരു കൊച്ചടപ്പുണ്ട് വേണ്ടേ. ഈ കൊച്ചടപ്പ് കൊണ്ട് നമുക്ക് ഇതിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ചെടുക്കാവേ. എല്ലാം ആ വട്ട അടപ്പും അതിൻ്റെ നടുക്ക് ഒരു കൊച്ചടപ്പും എല്ലാം വെച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു താവ അടുപ്പേ വെച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലിട്ട് കൊടുക്കാവേ. ഒരേ എണ്ണയിലിട്ട് കൊടുക്കാവേ. വേണ്ട, തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കണേ. ഞാൻ 3 എണ്ണം വെച്ചേ ഇടുന്നുള്ളേ, കാരണം താവ വലിയതല്ല, ഒട്ടിപ്പിടിക്കുകയല്ലേ. അതിന് വേണ്ടിയാണ് തിരിച്ച് മറിച്ച് വിട്ട് മൂപ്പിച്ച് നമുക്ക് എടുക്കാവേ. പക്ഷെ മൂത്തിട്ടുണ്ട്, നമുക്ക് മറിച്ചിട്ട് കൊടുക്കാവേ. ഇതിൻ്റെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റുമാണ്. ഇത് എളുപ്പമെന്ന് തയ്യാറാക്കാം. ഇത് വീഡിയോ ആയതുകൊണ്ടാണ്, ഇതെല്ലാം പറഞ്ഞ് പറഞ്ഞ് ചെയ്യുന്നതുകൊണ്ടാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു വിഭവമാണ്. കിഴങ്ങ് പുഴുങ്ങുന്ന താമസമുള്ളേ. കോരി എടുക്കാവേ. നീ കണ്ടോ നല്ല ഇതായിട്ടുണ്ട്, നല്ല എന്താ ഇതെന്നെ വെച്ച് കണ്ടോ. ഇങ്ങനെ നമുക്ക് ബാക്കിയും വറുത്തെടുക്കാവേ. കിഴങ്ങ് കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കണം. നല്ല ഉഴുന്നുവടയൊക്കെ പോലെ ഇല്ലേ, നല്ല ഇതാണ്. ഇത് കച്ചപ്പ് കൂട്ടിയോ ചമ്മന്തി കൂട്ടിയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. വേണ്ട, ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാവേ, പൊടിച്ച് കാണിക്കാം. നല്ല ക്രിസ്പിയാണ്. ഒച്ച കേൾക്കുന്നുണ്ടോന്നറിയല്ല, ഉണ്ടോ, നല്ല ക്രിസ്പിയുടെയാണ്. ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. ചെറിയ ഈ ഇതുണ്ടാക്കുന്നതൊക്കെ കാര്യങ്ങളെ ഞാൻ പറയുന്നുള്ളൂ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ.